വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണം, പുതിയ ചില വെളിപാടുകൾ, അതിൻ്റെയൊക്കെ കാലമാണ്. അതിലൊക്കെ അന്വേഷണം ആവശ്യപ്പെടുന്ന കാലമാണ്. കൈതോലപ്പായയിൽ 2,35,000 രൂപ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോയെന്ന ദേശാമാനയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ അന്വേഷണം ആവശ്യപ്പെട്ട് ബെന്നി മകനാൻ നൽകിയ കത്ത് തിരുവനന്തപുരം ഡി സി പിക്ക് കൈമാറിയിട്ടുണ്ട്. മോൺസൺ മാവുങ്കൽ കേസിൽ അപകീർത്തിപ്പെടുത്തി പോക്സോ കേസിൽ ഇല്ലാത്ത മുടിയുടെ പേരിൽ കെ സുധാകരനെ പ്രതിയാക്കാൻ നടത്തുന്ന നീക്കങ്ങളും അപകീർത്തിക്കുമെതിരെ കൊടുത്ത പരാതിയും ഡി സി പിക്ക് നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ പ്രാഥമിക അന്വേഷണമാണോ, കേസെടുത്ത അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പി ജി, രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരനെതിരെ മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട കേസും തുടർ നടപടികളും നടക്കുകയാണ്. ഇതിനിടയ്ക്കാണ് കൈതോലപ്പായയിൽ 2,00,000 രൂപ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് മുൻ ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്ററുടെ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ വാർത്തയും വിവാദവുമായത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ ഒരു വിവാദം അത് പ്രതിപക്ഷം വലിയ തോതിൽ ഏറ്റുപിടിക്കുകയും 3 ദിവസം മുൻപാണ് ബെന്നി ബെന്നാൻ എം പി ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇത് ഇരട്ടത്താപ്പാണെന്ന ആക്ഷേപം പ്രതിപക്ഷം കടുപ്പിക്കുന്നതിനിടെയാണ് 3 ദിവസത്തിന് ശേഷം ഇപ്പോൾ അന്വേഷണ പ്രാഥമികമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പരാതി കൈമാറിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബെന്നി ബെന്നാൻ എം പിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികളായിരിക്കും ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, അതാണ് പ്രതീക്ഷിക്കുന്നതും. ഏതായാലും ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിനെ ചെവി കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സി പി എമ്മിൻ്റെ ഉന്നതതല പാർട്ടി യോഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. വിവാദങ്ങളെല്ലാം അനാവശ്യമാണ്, അനാവശ്യ വിവാദങ്ങളോട് പ്രതികരിച്ച് സമയം കളയേണ്ട, പകരം വികസനം മുൻനിർത്തിയുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും കേസ് ഈയൊരു കേസെടുക്കണമെന്നൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്.